തുടർച്ചയായ സദൃശവാക്യങ്ങളുടെ പഠനം തലമുറകൾ കൈമാറിയ വിജ്ഞാനം അത് വളരെ ചെറിയ വാക്കുകളിലും വാക്യങ്ങളിലും ഒതുക്കിയത് തലമുറകൾക്കിപ്പുറം നാം എങ്ങനെ വായിക്കുന്നുവെന്നും ഗ്രഹിക്കുന്നുവെന്നും എന്നതാണ് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യജീവിതത്തെ അർത്ഥവത്താക്കിയ മൂല്യങ്ങൾ ഇന്നും എത്രമാത്രം അർത്ഥവത്തായി നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നു എന്നതാണ് സദൃശ്യവാക്കിയ പുസ്തകത്തിൻ്റെ ഇന്നിൻ്റെ പഠനത്തിൻ്റെ പ്രസക്തി അന്ന് ജീവിത ജീവിതവിധേയത്തിന് അപ്പൻ മക്കൾക്ക് ഉപദേശം നൽകുന്നതുപോലെ എഴുതി രചിക്കപ്പെട്ടതും ചുറ്റുപാടുമുള്ള വിജ്ഞാനത്തിൽ നിന്ന് സ്വരൂപിച്ചതുമായ സദൃശവാക്യങ്ങൾ ഇന്ന് ജീവിത വിജയത്തിന് വളരെ പ്രസക്തമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ആദ്യ ഒൻപത് അധ്യായങ്ങൾ പൊതുവിൽ ഒരാമുഖമായി നമുക്ക് കാണാമെങ്കിൽ സദൃശവാക്യങ്ങളുടെ പുസ്തകം പത്താം അധ്യായം മുതൽ ഇരുപത്തി രണ്ടാം അധ്യായം വരെ ഓരോ വാക്യവും അമൂല്യമായ ഒരു സദൃശവാക്യമാണ് ഓരോ വാക്യത്തിനും രണ്ട് ഭാഗങ്ങൾ ആദ്യ ഭാഗത്ത് ഒരു ചിന്ത ആ ചിന്തയുടെ മറുവശം രണ്ടാമത്തെ ഭാഗത്ത് തലമുറകളായി ആ വിജ്ഞാനീയത്തെ മനസ്സിലാക്കുവാൻ ആളുകൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിലും എത്രയോ ആഴമേറിയ അർത്ഥതലങ്ങൾ ആ വാക്കുകളിൽ ഓരോന്നിലുമുണ്ട് ഇന്ന് സദൃശവാക്യങ്ങളുടെ പുസ്തകം പത്താം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യമാണ് ഒരുമിച്ച് നാം ധ്യാനിക്കുക ദുഷ്ടതയിൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു ദുഷ്ടതയിൽ സമ്പാദിച്ച നിക്ഷേപങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ നിക്ഷേപങ്ങളുടെയൊക്കെ ഉടയവനായ ഒരു രാജാവ് മക്കൾക്ക് തലമുറകൾക്ക് നൽകുന്ന ഉപദേശമാണ് സമ്പത്ത് അത് ദുഷ്ടതയിലൂടെ സ്വരൂപിച്ചാൽ നിക്ഷേപങ്ങൾ അത് നേരായ അല്ലാതെ സ്വരൂപിച്ചാൽ അത് നിലനിൽക്കുകയില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് സമ്പത്ത് നല്ലതല്ല എന്ന് രാജാവ് പറയുന്നില്ല പക്ഷേ ആ സമ്പത്തിൻ്റെ സ്വരൂപണം അത് നീതിയുടെ വഴികളിലായിരിക്കണം നേത നേരായ വഴികളിലായിരിക്കണം അങ്ങനെയാണെങ്കിൽ അത് മരണകരമായ അവസ്ഥകളിൽ നിന്ന് വിടുവിക്കുന്ന ഒന്നാണ് തിരുവചനം ആഗവാനം നാം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് സദൃശവാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ നിക്ഷേപങ്ങളുടെ താൽക്കാലികതയെക്കുറിച്ച് നിരന്തരം നാം ഓർമ്മിപ്പിക്കപ്പെടുകയാണ് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുമ്പോഴും പുഴുവും തുരുമ്പും കെടുക്കുന്നതായിട്ടുള്ള ഇഹലോകത്തിലെ സമ്പാദ്യത്തെക്കാൾ പുഴുവും തുരുമ്പും കെടുത്താത്തതും കള്ളന്മാർ കടന്ന് മോഷ്ടിക്കാത്തതുമായ നിത്യതയിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിപ്പീൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നതുമുണ്ട് സമ്പത്തോ സങ്കീർത്തനക്കാരൻ പറയുകയാണ് അത് കഴുകനെപ്പോലെ പറന്നുയരുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ജീവിതത്തിൻ്റെ അർത്ഥം അത് നിങ്ങൾ സ്വരൂപിക്കുന്ന സമ്പത്തിൽ അധിഷ്ഠിതമല്ല ദ്രവ്യാഗ്രഹം എല്ലാ തിന്മയുടെയും മൂല കാരണമായി തീരാമെന്ന് പൊലോസപ്പോസരൻ തിമത്തിയോസ് എഴുതിയ ലേഖനം ആറാം അധ്യായം അതിൻ്റെ പത്താം വാക്യത്തിൽ ഒന്നാം ലേഖനത്തിൽ നാം വായിക്കുകയാണ് വേദപുസ്തകത്തിൽ സമ്പത്തിനോട് അമിതമായ താല്പര്യം കാട്ടിയ ആളുകൾ തെറ്റായ വഴിയിലൂടെ സമ്പത്ത് നേടുവാൻ ശ്രമിച്ച ആളുകൾ അവർക്ക് ഉണ്ടായ അപജയത്തെക്കുറിച്ച് പരാജയത്തെക്കുറിച്ച് അവർക്ക് ഉപയോഗിക്കുവാൻ വണ്ണം ആ സമ്പത്ത് നഷ്ടമായതിനെക്കുറിച്ച് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപക്ഷേ സദൃശവാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വായ്മൊഴിയായി പറഞ്ഞു കേട്ട ഈ കഥകളൊക്കെ അവരുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു യോശുവായുടെ പുസ്തകം ഏഴാം അധ്യായം ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് യാത്രയാവുകയാണ് യോർദാൻ അക്കരെ ഓരോ ദേശങ്ങളായി അവർ പിടിച്ചടക്കി അവരുടെ ജനങ്ങളെ ആ സ്ഥലങ്ങളിൽ താമസമാക്കി മുന്നോട്ട് ചെല്ലുമ്പോൾ എല്ലാ യുദ്ധങ്ങളിലും വിജയിച്ച ആളുകൾ ഹായ് പട്ടണത്തോടുള്ള യുദ്ധത്തിൽ പരാജിതരായി പരാജിതരായി ചിതറിയോടിയ ജനം ചിതറിയോടി അനുഭവത്തിൻ്റെ മധ്യേ യോശുവ സാഷ്ടാംഗം വീണ് ദൈവത്തോട് പരാതി പറഞ്ഞു യോർദാൻ അക്കരെ ഞങ്ങൾ പാർത്താൽ മതിയായിരുന്നു ഇങ്ങനെ പരാജയപ്പെടുവാനാണെങ്കിൽ ചിതറിയോടുവാനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ജനമായി ഞങ്ങൾ ഈ ഓർദാനിപ്പുറം എത്തിയത് അതിന് യഹോവയായ ദൈവം മറുപടി പറഞ്ഞു ശാപാർപ്പിതമായ നിക്ഷേപങ്ങൾ നിങ്ങളിൽ ആരുടെയോ കരങ്ങളിലുണ്ട് അതാണ് ഈ പരാജയത്തിന് കാരണം യോശുവ അങ്ങനെ ഉണ്ടാവുക അസാധ്യമാണ് എന്ന് കരുതി ഇസ്രായേലിലെ സകല ഗോത്രങ്ങളെയും ചേർത്ത് വരുത്തി ആ ഗോത്രങ്ങളിൽ നിന്ന് യഹൂദാ ഗോത്രമാണ് ഈ തിന്മയ്ക്ക് കാരണം എന്ന് തിരിച്ചറിഞ്ഞു ആ കുടുംബങ്ങളിൽ നിന്നൊടുവിൽ അവർ ആഖാൻ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനെ തിരിച്ചറിഞ്ഞു ആഖാനോടവൻ ചോദിച്ചു ഈ പരാജയത്തിന് കാരണം നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ശാപഗ്രസ്തമായ ഒരവസ്ഥയാണല്ലോ നീ എന്ന് പറയുന്നു പിടിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ ആഖാൻ വളരെ വേദനയോടെ പറഞ്ഞു ആ സ്ഥലത്തു നിന്ന് ഞങ്ങൾ ഈ കൂട്ടത്തോട് ചേർന്ന് കടന്നുപോയപ്പോൾ അവിടെയുള്ള പൊന്നിൻ കട്ടികളെ കണ്ട് ഞാൻ മോഹിച്ചു അതെടുത്തു എൻ്റെ വസ്തുവകയുടെ ഇടയിൽ ഒളിച്ചു വെച്ചു കൂടാരത്തിനുള്ളിൽ അവ കുഴിച്ചിട്ടിരിക്കുകയാണ് എന്ന് ഉപേക്ഷിച്ചു വരുന്നതിൽ നിന്ന് ഇന്നലകളിൽ നിന്ന് അടിമത്തത്തിൻ്റെ ശേഷിപ്പുകളിൽ നിന്ന് ഒന്നും നിങ്ങൾ സ്വരൂപിച്ച് പുതിയൊരാരംഭത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകരുത് ഓർമ്മപ്പെടുത്തിയിട്ടും ആഖാൻ പറയുകയാണ് ഞാൻ മോഹിച്ചുപോയി തന്നെ ഞാൻ എടുത്തുപോയി ഒളിച്ചു വെച്ചുപോയി ആഖാൻ്റെ ജീവിതത്തിനുണ്ടായ ദാരുണമായ അന്ത്യം നമുക്കറിയാം അവിടെ നിന്ന് ആ കൂടാരത്തിൽ നിന്ന് അത് കുഴിച്ചെടുത്തിട്ട് അത് മുഴുവനും കത്തിച്ചാമ്പലാകുന്ന അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യം ദുഷ്ടതയുടെ അനുഭവത്തിലൂടെ ആവശ്യമില്ലാത്ത മോഹത്തിൻ്റെ അനുഭവത്തിലൂടെ കണ്ടെത്തുകയും ഒളിച്ചുവെക്കുകയും ചെയ്യുന്ന വസ്തുവക അത് നിലനിൽക്കുകയില്ല എന്ന് ഇസ്രായേൽ മക്കൾ അവരാദേശത്ത് താമസികമാക്കിയതു മുതൽ തലമുറകളോട് പറയുന്ന യാഥാർത്ഥ്യമാണ് എങ്കിലും ദുഷ്ടതയാൽ സമ്പാദ്യം നേടുക എന്ന രീതി വ്യത്യാസമില്ലാതെ തുടർന്ന പശ്ചാത്തലത്തിലാണ് സദൃശവാക്യക്കാരൻ ആ യാഥാർത്ഥ്യത്തെ വ്യക്തമാക്കുന്നത് ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ നിലനിൽക്കുകയില്ല ഇനിയുമുണ്ട് അവരുടെ ചരിത്രത്തിൽ ഒരുപാടൊരുപാട് ഉദാഹരണങ്ങൾ നയമാൻ കുഷ്ഠരോഗിയായിത്തീർന്നു ബാല്യക്കാലത്തെയായ ഒരു പെൺകുട്ടി സൂചിക നൽകിയതുകൊണ്ട് അവൻ എലിഷ പ്രവാചകനെ തേടി ചെന്നു എലിശ പ്രവാചകൻ യോർദാൻ നദിയിൽ ചെന്ന് ഏഴു പ്രാവശ്യം മുങ്ങുവാനവനോട് പറഞ്ഞു സംഭാഷണങ്ങൾ ഏത് തരത്തിലായാലും ശരി ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി നയമാൻ യോർദാൻ നദിയിൽ മുങ്ങി പൊങ്ങിയപ്പോൾ രോഗസൗഖ്യമുണ്ടായി തൻ്റെ അവസ്ഥയ്ക്ക് തൻ്റെ രോഗത്തിന് വ്യതിയാനമുണ്ടാക്കിയ എലിഷ പ്രവാചകന് എന്ത് കൊടുത്താലും എത്ര കൊടുത്താലും മതിയാവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ നയമാൻ എന്തു വേണം ചോദിച്ചു കൊള്ളുക എന്ന് എലിഷ പ്രവാചകനോട് പറഞ്ഞു എലിഷ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ ഒന്നും വാങ്ങാതെ പ്രതിഫല ഇച്ഛലേശമില്ലാതെ എലിശ പ്രവാചകൻ മടങ്ങിപ്പോയി കൂടെ മടങ്ങിച്ചെന്ന ഗേഹസി എന്ന എലിശയുടെ ബാല്യക്കാരൻ അവൻ വിചാരിച്ചു എന്ത് മണ്ടത്തരമാണിത് സൈന്യാധിപൻ എല്ലാം നൽകാമെന്ന് പറഞ്ഞിട്ടും ഒന്നും വേണ്ട എന്ന് പറയുന്ന മൗഢ്യമല്ലേ ഇത് എലിഷ ശ്രദ്ധിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞൊരു നിമിഷത്തിൽ ഗേഹസി തിരികെയോടി നയമാൻ്റെ അരികിലെത്തി നയ്മൻ്റെ അരികിലെത്തി അവനോട് രണ്ട് താലന്ത് വെള്ളിയും കുറേ പുതുവസ്ത്രങ്ങളും പറഞ്ഞൊത്തു രണ്ടാൾ ചുമന്ന് ആ വലിയ യാഥാർത്ഥ്യത്തെ വെള്ളിക്കെട്ടുകളെ കൊണ്ടുവന്ന് ഗേഹസിയുടെ കൂടാരത്തിൽ ഒളിപ്പിച്ചു വലിയൊരു സമ്പാദ്യം നേടിയ സന്തോഷത്തോടുകൂടി ആരും അറിയില്ല എന്ന ബോധ്യത്തോടുകൂടി എലിഷായുടെ അരികിലേക്ക് ഗേഹസി എത്തി ഗേഹസി കടന്നു വരുന്നത് കണ്ട് എലിഷ അവനോട് ചോദിച്ചു ഗേഹസിയെ നീ എവിടെ പോയിരുന്നു മറുപടി പറയുവാൻ പകച്ചു നിൽക്കുന്ന ഗേഹസിയോട് എലിഷ പറഞ്ഞു നീ മടങ്ങിപ്പോയപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ പോരുന്നുണ്ടായിരുന്നു വളരെ വളരെ വ്യക്തമായ ഒരു ചോദ്യം അവനോട് ചോദിക്കുകയാണ് ദ്രവ്യം സമ്പാദിപ്പാനും വസ്തുവകകൾ നേടി നിക്ഷേപിപ്പാനും ഇതാണോ സമയം ഇതാണോ സമയം ശുശ്രൂഷയിൽ പ്രവാചക ദൗത്യത്തിൻ്റെ ആഴമായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നാം നിയോഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുക എന്നുള്ളത് ലക്ഷ്യത്തിലെത്തുന്നതിൽ നിന്ന് നമുക്ക് തടസ്സമായി വരികയില്ലയോ ഈ ചെയ്തതുകൊണ്ട് നയമാന് ഉണ്ടായിരുന്നതായിട്ടുള്ള ആ അസുഖം ഇനി നിൻ്റെയും ജീവിതാനുഭവമാകും എന്ന് എലിഷ പറയുകയാണ് ഇന്നും ഈ സദൃശവാക്യം നാം നയിക്കുമ്പോൾ േഹസിമാർ ഊടാടി സഞ്ചരിക്കുകയാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അർഹതയില്ലാത്ത നിക്ഷേപങ്ങളെ സ്വരൂപിപ്പാനായി അർഹതയില്ലാത്ത സമ്പാദനത്തിൻ്റെ പന്ഥാവുകളിലൂടെ യാത്ര ചെയ്യുവാനായി ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുള്ള പശ്ചാത്തലത്തിലാണ് ഈ സദൃശവാക്യം എൻ്റെയും നിങ്ങളുടെയും സമ്പത്തിനോടുള്ള നമ്മുടെ ആഭിമുഖ്യത്തെ സമ്പത്തിനോടുള്ള നമ്മുടെ പ്രതികരണങ്ങളെ തീരുമാനിക്കുവാൻ ശക്തിയുള്ളതായി മാറുന്നത് വെറും രണ്ട് കാശിന് കാണിക്കയർപ്പിച്ച ആ വിധവയെ ശ്രദ്ധിച്ചതായിട്ടുള്ള യേശു സമ്പന്നർ തങ്ങളുടെ സമ്പത്തിൻ്റെ ഒരംശം കാണിക്കയർപ്പിച്ചപ്പോൾ തൻ്റെ സമ്പത്ത് മുഴുവൻ കാണിക്കയർപ്പിച്ച ആ സ്ത്രീയെ യേശു ശ്രദ്ധിച്ചതുപോലെ അവളുടെ നിക്ഷേപങ്ങളെ യേശു മാനിച്ചതുപോലെ നമ്മുടെ നിക്ഷേപങ്ങളുടെ വിനിയോഗങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് വിശ്വാസ ജീവിതത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും നിക്ഷേപങ്ങൾ ആ വിശ്വാസ ജീവിതത്തിൻ്റെ ആഴ അനുഭവങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എത്രയോ അനുഭവങ്ങളാണ് ആദിമസഭയിൽ അനന്യാസിൻ്റെയും സഫീറയുടെയും അനുഭവം അഞ്ചാം അധ്യായത്തിൽ ആദ്യ പതിനൊന്ന് വാക്യങ്ങളിൽ നാം കാണുകയാണ് വളരെ വളരെ സമ്പത്തുണ്ടായിരുന്നവർ പക്ഷേ അത് മുഴുവനും വിറ്റ് അവർ ദൈവരാജ്യ പ്രവൃത്തിയിൽ പങ്കാളികളാകുവാൻ തീരുമാനിച്ചു സാധാരണ ചെയ്യുന്നതുപോലെ വിറ്റത് അപ്പോസ്റ്റരുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഒരംശം മാത്രം കൊണ്ടുവരികയും വേറൊരംശം മാറ്റിവയ്ക്കുകയും ചെയ്തു അനന്യാസ് അപ്പോസ്റ്റരുടെ അടുക്കൽ എത്തിയപ്പോൾ ഇത്രക്കോ നിലം വിറ്റത് എന്ന് പറഞ്ഞപ്പോൾ കള്ളം പറയുകയാണ് ഉവ് എന്ന് പറയുകയാണ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത് എന്ന് പറഞ്ഞ് അപ്പോസ്തലൻ അവിടെ ശകാരിക്കുമ്പോൾ അനന്യാസിൻ ഉണ്ടാകുന്ന അനുഭവം തുടർന്ന് കടന്നുവരുന്ന സഫീറ അതേ വ്യാജം ആവർത്തിക്കുവാനായി ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവം സമ്പത്ത് പരിശുദ്ധാത്മാവിൻ്റെ മുന്നിൽ വ്യാജം കാണിക്കുവാൻ പ്രേരിപ്പിക്കുന്ന അനുഭവമായി സഭയുടെ ആരംഭകാലത്തു തന്നെ ഉള്ള ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് സമ്പത്തിനു പിന്നാലെയുള്ള ഈ പ്രയാണം എങ്ങനെ നാശകരമായ അനുഭവത്തിലേക്ക് ആത്മാവും ജീവനും നഷ്ടപ്പെടുന്ന അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നത് അഭിചാരകനായ ഷീമോൻ ഫിലിപ്പോസും അപ്പോസ്തലന്മാരും അതുവഴി വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാനത്താൽ ചെയ്യുന്ന അത്യത്ഭുത കാര്യങ്ങളെ കണ്ടു ഫിലിപ്പോസിൻ്റെ അരികിലെത്തി ദ്രവ്യം തരാം പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ദാനമായി തരണം എന്ന് പറഞ്ഞു നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല എന്ന് പറഞ്ഞ് അവനെ ശാസിക്കുമ്പോൾ പ്രിയരെ പോലും പണം കൊടുത്ത് വാങ്ങാം എന്ന് ചിന്തിക്കുന്നവർ പണം കൊണ്ട് ശുശ്രൂഷ ചെയ്യാം എന്ന് ചിന്തിക്കുന്നവർ നിക്ഷേപങ്ങളാണ് ശുശ്രൂഷയുടെ അളവുകോലെന്നും കേന്ദ്രമെന്നും കരുതുന്നവർ അങ്ങനെയുള്ളവരുടെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും നേരായ മാർഗത്തിലൂടെയല്ലാതെ നേടുന്ന നിക്ഷേപങ്ങളൊന്നും നിലനിൽക്കുകയില്ല എന്ന സദൃശ്യവാക്യക്കാരൻ്റെ ഈ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കാണേണ്ടവരാണ് കർത്താവായ യേശു ക്രിസ്തു താൻ പഠിപ്പിക്കുന്ന അനുഭവങ്ങളുടെ മധ്യെ പലയാവൃത്തി ഇത് വ്യക്തമാക്കുകയാണ് വിഠിയായ ധനവാനെക്കുറിച്ച് കർത്താവ് പറയുന്ന ഒരു സാഹചര്യം ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് തങ്ങളുടെ വസ്തുവകകൾ വിഭാഗിക്കുന്നതിൽ സഹായം വേണം എന്ന് പറഞ്ഞാണ് സഹോദരന്മാർ യേശുവിൻ്റെ അടുക്കൽ എത്തുന്നത് എന്നെ നിങ്ങൾക്ക് വസ്തു വിഭജിക്കുന്നവനാക്കിയത് ആർ എന്ന ചോദ്യവുമായി യേശു കർത്താവ് അവരോട് പറയുന്ന ഒരു ഉപമയുണ്ട് ധനവാനായൊരു മനുഷ്യൻ അവന് അപ്രാവശ്യവും വലിയ കൊയ്ത്തുണ്ടായി അവനുണ്ടായ ഈ ധനം എങ്ങനെ നിക്ഷേപിക്കണം എന്ന് ചിന്ത അവനിലുണ്ടായി അവൻ പറഞ്ഞു ഇപ്പോഴുള്ള കളപ്പുഴകൾ ഇത് കൂട്ടിവയ്ക്കുവാൻ ഉതകുന്നതല്ല അതുകൊണ്ട് ഞാൻ ആ കളപ്പുഴകളെ പൊളിക്കും വലിയ പണിയും അതിനുള്ളിൽ എൻ്റെ നിക്ഷേപങ്ങളെയൊക്കെയും സ്വരൂപിച്ചു വയ്ക്കും യേശുവിൻ്റെ ഒരു ചോദ്യമുണ്ട് ആ രാത്രിയിൽ മുഢ ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ ഈ സ്വരൂപിച്ച് വെച്ചതെല്ലാം എന്തിനു വേണ്ടിയാകും ആർക്കു വേണ്ടിയാകും ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് ബോധ്യമില്ലാതെ നിത്യതയിലേക്കുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തയില്ലാതെ കളപ്പുരകൾ വലുതാക്കുകയും കളപ്പുരകളിൽ കൂട്ടിവെക്കുകയും ചെയ്യുന്നവരോട് യേശു കർത്താവ് പറയുന്ന ഈ ഉപമ ഈ സദൃശ്യവാക്യത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു വിപുലീകരണം തന്നെയാണ് മറ്റൊരവസരത്തിൽ നിത്യജീവൻ പ്രാപിക്കുവാനായി ഞാൻ എന്തു ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ എത്തുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു അവനോട് യേശു കർത്താവ് കൽപ്പനകൾ ഓരോന്നായി പറയുമ്പോൾ അവൻ ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു വരുന്നവനാണ് എന്ന് മറുപടി പറയുന്നു യേശു അവനെ സ്നേഹിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു കുറവ് നിനക്കുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക അവൻ വളരെ സമ്പത്തുള്ളതാ അവനാകൊണ്ട് വിൽക്കുകയോ ദരിദ്രന്മാർക്ക് കൊടുക്കുകയോ അതെങ്ങനെ സാധ്യമാകും എന്ന ചിന്തയിൽ നിരാശയോടെ മടങ്ങിപ്പോവുകയാണ് അത്തരണത്തിലാണ് യേശു വളരെ വ്യക്തമായി പറയുന്നത് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചകൊഴിയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയുടെ മധ്യയെയും ധനവാൻ തെറ്റ് ചെയ്തതായി നാം കാണുന്നില്ല എന്നാൽ അവൻ്റെ പടിപ്പൊരക്കിൽ വ്രണങ്ങൾ നിറഞ്ഞവനായി ലാസർ എന്നൊരു മനുഷ്യൻ ആ ലാസറിൻ്റെ വിശപ്പ് കാണുവാനോ ആ ലാസറിനെ സഹായിക്കുവാനോ ഒന്നും ചെയ്യാത്ത ധനവാൻ നിത്യതയിൽ ലാസർ അബ്രഹാമിൻ്റെ മടിത്തൊട്ടിലും ധനവാൻ നിത്യാഗ്നിയിലും എത്തുകയാണ് ലാസറിൻ്റെ വിരൽത്തുമ്പത്ത് അല്പം ജലം എൻ്റെ നാവിന്മേൽ ആക്കുവാനായി കൃപയുണ്ടാകണം എന്നവൻ നിലവിളിക്കുന്ന അനുഭവം ആ അനുഭവത്തിൻ്റെ മധ്യേയും വളരെ വ്യക്തമായി അവനൊരപേക്ഷയുണ്ട് ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് ഒരു സന്ദേശം അയക്കണം സമ്പത്ത് എത്ര വെച്ചാലും അത് നിത്യതയ്ക്ക് നിത്യതയ്ക്കുപയോഗപ്പെടുകയില്ലെങ്കിൽ അത് മൗഢ്യമാണ് അത് നശിച്ചു പോകുന്നതാണ് നശ്വരമാണ് ദുഷ്ടതയിലൂടെ സമ്പാദിക്കുന്ന സമ്പത്ത് നശ്വരമാണ് എന്ന അറിവ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണം അതിനവിടെ ലഭിക്കുന്ന മറുപടിയോ പ്രവാചകന്മാരുണ്ട് അത് പറയുവാൻ അവിടെ ആളുണ്ട് ഇനി നീ മടങ്ങിച്ചെന്ന് അത് പറയേണ്ടതില്ല എന്ന യാഥാർത്ഥ്യം വളരെ വ്യക്തമായി സദൃശവാക്യക്കാരൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണിത് ദുഷ്ടതയിൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ അത് നിലനിൽക്കുകയില്ല എങ്കിലും ഇന്നും നമ്മുടെ ചുറ്റും ആഘാന്മാരും ഗേഹസിമാരും വ്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും ഊടാടുകയാണ് ഒരുപക്ഷെ മറ്റുള്ളവർ എൻ്റെയും നിങ്ങളുടെയും മുഖങ്ങളിൽ ഇന്നിൻ്റെ ആഘാന്മാരെയും ഇന്നിൻ്റെ ഗേഹസിമാരെയും കാണുകയാണ് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും കുതികാൽവെട്ടിലൂടെയും കള്ളക്കടത്തിലൂടെയും അനേകം ജീവിതങ്ങളെ താറുമാറാക്കുന്ന ലഹരി വ്യാപാരത്തിലൂടെയും എത്ര എത്ര രീതികളിലാണ് മനുഷ്യൻ സമ്പത്ത് നേടുവാനായി ശ്രമിക്കുന്നത് അതിരുകൾ നീതിയുടെയും നൈതികതയുടെയും അതിരുകൾ താണ്ടി ഏതറ്റം വരെയും പോയി സമ്പത്ത് സ്വരൂപിക്കുവാൻ ശ്രമിക്കുന്നവർ നബോത്തിൻ്റെ മുന്തിരിത്തോട്ടം അത് നേടിയെടുക്കുവാനായി ഇസബേൽ ചെയ്ത ക്രൂരതയുടെ ആഴങ്ങൾ ഇന്നും നാം ോർക്കുന്നുണ്ടല്ലോ എന്നാൽ നീതിയിലൂടെ അല്ലാതെ അന്യായത്തിൻ്റെ മാർഗങ്ങളിലൂടെ നേടിയെടുത്തതായ സമ്പത്ത് അത് ഒരു രീതിയിലും തലമുറകൾക്ക് ഉപകരിക്കുകയില്ല എന്ന ഓർമ്മപ്പെടുത്തൽ ഒരുപാട് സ്വരൂപിച്ചിട്ട് സർവവും കണ്ടുകെട്ടപ്പെട്ടവരായി തലവറയിൽ ജീവിക്കുന്ന എത്രയോ ധനികന്മാരുടെ കഥ നമ്മുടെ ചുറ്റും നടക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നാം തിരിച്ചറിയുന്നു സർവം നശിച്ച് ഒന്നുമില്ലാത്തവരായി തീർന്നവർ ആർക്കും ഉപയോഗമില്ലാതെ തങ്ങളുടെ സമ്പത്ത് തുരുമ്പു പിടിച്ചു പോകുന്നത് കണ്ട് ദുഃഖിക്കുന്നവർ ശരീരത്തിൽ വേദനകളോടെ പക്ഷവാതത്തിൻ്റെ അനുഭവത്തിലൂടെ തങ്ങൾ സ്വരൂപിച്ചതിൻ്റെ ഒരംശം പോലും ആസ്വദിക്കുവാൻ കഴിയാതെ രോഗക്കിഴക്കുകളിൽ വേദനയോടെ അത് നോക്കിക്കാണുന്നവർ ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സദൃശവാക്യം വളരെ വളരെ പ്രസക്തമാകുന്നത് എന്നാൽ അതിന് ഒരു മറുവശവും പറയുവാൻ സദൃശവാക്യക്കാരൻ മടി കാണിക്കുന്നില്ല നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു റൈച്ചസ്നെസ് ഡെലിവേഴ്സ് ഫ്രം ഡെത്ത് ആ മരണത്തിന് വ്യത്യസ്തങ്ങളായ അർത്ഥതലങ്ങളുണ്ടാകാം നിത്യമായ മരണത്തിൻ്റെ അനുഭവം മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിലെ ന്യായവിധിയുടെ നാൾ സദൃശവാക്യങ്ങളുടെ പഠനമധ്യയെ പല ആവർത്തി നാം ഓർത്ത അനുഭവമാണ് എനിക്ക് വിശന്നു നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം എന്നോടു കൂടെ പങ്കുവെച്ചു എനിക്ക് ദാഹിച്ചു നിങ്ങൾ നിങ്ങളുടെ പാനീയങ്ങൾ എന്നോടു കൂടെ പങ്കുവച്ചു ഞാൻ നിങ്ങളുടെ ആരുമല്ലായിരുന്നു എങ്കിലും ഞാൻ തടവിലായിപ്പോയപ്പോൾ അശ്വാസവചസ്സുകളുമായി നിങ്ങൾ എന്നെ തേടിയെത്തി എൻ്റെ നഗ്നതയുടെ മധ്യയെ എന്നെ ഉടുപ്പിച്ചു എൻ്റെ രോഗാവസ്ഥയുടെ മധ്യയെ സ്പർശമായി നിങ്ങൾ അരികിലെത്തി എപ്പോൾ നാഥ എപ്പോഴാണ് ഈ ചെറിയവരിൽ ഒരുവനുമായി നിങ്ങൾക്കുള്ളത് നിങ്ങൾ പങ്കുവെച്ചപ്പോൾ നിങ്ങൾ അതെനിക്ക് ചെയ്തതാകുന്നു അതുകൊണ്ട് തന്നെ മരണത്തിൻ്റെ സീമകൾക്കപ്പുറമുള്ള നിത്യമായ സന്തോഷത്തിൽ എൻ്റെ പിതാവിനോടുകൂടെ സന്തോഷിക്കേണ്ടതിന് നിങ്ങളും കടന്നു വരുവിൻ നിങ്ങൾ നിത്യതയിൽ നിക്ഷേപിച്ചവരാണ് നീതിയിൽ നിക്ഷേപിക്കുന്നവർ മരണത്തിൽ നിന്ന് നിത്യമായ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതായിട്ടുള്ള അനുഭവം ഭൗതികമായ മരണത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് നാം കേട്ടപ്പോൾ ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ ഇതൊക്കെയും ആർക്കാകും ഈ ചെയ്തതൊക്കെയും എന്തിനു വേണ്ടിയാകും നിന്നെക്കുറിച്ചുള്ള സ്മരണകൾ അവൻ കുറെ സമ്പാദിച്ചു തിന്മയിലൂടെ സമ്പാദിച്ചു ആളുകളെ പറ്റിച്ച് സമ്പാദിച്ചു പലിശക്കാരനായി സമ്പാദിച്ചു എന്ന് പറഞ്ഞ് ഭീതിതമായ വെറുപ്പിക്കുന്ന ഓർമ്മകൾ മാത്രമായിരിക്കും എന്നാൽ മരണത്തിനപ്പുറവും ജീവിക്കുന്ന നന്മയുടെ നറുമണം പരത്തുന്ന ഓർമ്മകൾ നൽകി ജീവിക്കുന്ന അനുഭവം നിന്റെ നിക്ഷേപങ്ങൾ അത് ജനങ്ങളുടെ ഉപയോഗത്തിനായി അത് പലായന സമൂഹങ്ങളുടെ വിശന്നിരിക്കുന്നവരുടെ വേദനിക്കുന്നവരുടെ കഷ്ടപ്പെടുന്നവരുടെ കണുനീലിരിക്കുന്നവരുടെ ഉപയോഗത്തിനായി ഉപയുക്തമാക്കുന്നതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് സമാധാനത്തോടെയുള്ള മരണം ആശങ്കകൾ കപ്പുറമുള്ള മരണം അതിലേക്ക് വിരൽ ചൂണ്ടുന്ന അനുഭവം സമ്പത്തിൻ്റെ വിനിയോഗത്തിൻ്റെ അനുഭവങ്ങളുടെ മധ്യേ വളരെ വളരെ പ്രസക്തമായ ഒരു വാക്കാണ് മീതി എന്ന വാക്ക് സമ്പത്ത് സ്വരൂപിക്കുന്നതിൽ നീതിബോധം സമ്പത്തിൻ്റെ നിക്ഷേപങ്ങളിൽ നീതിബോധം സമ്പത്തിൻ്റെ വിനിയോഗത്തിൽ നീതിബോധം സമ്പത്തിൻ്റെ ഉപയോഗത്തിൽ നീതിബോധം സമ്പത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള അധികവരവിലും നീതിബോധം അതാണ് സദൃശവാക്യക്കാരൻ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നത് രാജാവ് സമ്പത്ത് നേടുവാനായി ഒരുപാട് സാധ്യതകളുള്ള മനുഷ്യനാണ് എന്നാൽ അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് അധികാര ദുർവിനിയോഗത്തിലൂടെ തിന്മയുടെ വഴികളിലൂടെ അന്യായത്തിൻ്റെ വഴികളിലൂടെ അക്രമത്തിൻ്റെ വഴികളിലൂടെ അഴിമതിയുടെ വഴികളിലൂടെ സമ്പത്ത് നേടുന്നത് നിലനിൽക്കാത്ത സമ്പത്താണ് അത് അനീതിയുടെ സമ്പത്താണ് അത് സ്വൈരവും സ്വസ്ഥതയും ഇല്ലാതാക്കുന്നതും നിന്റെ മുന്നിൽ നിന്ന് തന്നെ ഒരുപക്ഷെ അത് പറന്നു പോകുന്നതും ചെയ്യുന്നതായിട്ടുള്ള സമ്പത്താണ് അത് നിൻ്റെ സൽപ്പേരിനെ കളങ്കം ചാർത്തുന്ന സമ്പത്താണ് അത് നിന്നെ വെറുപ്പിക്കപ്പെട്ടവനായി മാറ്റുന്നതായിട്ടുള്ള സമ്പത്താണ് ആ സമ്പത്ത് അത് ഒരു രീതിയിലും ആർക്കും ഉപയോഗപ്പെടാത്തതായതുകൊണ്ട് സമ്പത്തിൻ്റെ സ്വരൂപണത്തെക്കുറിച്ച് വ്യക്തമായ അവബോധമുള്ളവനായി നീ തീരണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ദൈവ നീതിയോട് നിരക്കുന്ന രീതിയിലുള്ള ജീവിതത്തെക്കുറിച്ചും ഇടപെടലുകളെക്കുറിച്ചും ദൈവസന്നിധിയിൽ ഒരു നീതിബോധമുണ്ട് ദൈവസന്നിധിയിൽ ഒരു നൈതിക ബോധമുണ്ട് എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന ഒരു ദൈവം കാണുന്നു എന്ന ബോധ്യം അതൊരു പക്ഷേ തിന്മ ചെയ്താൽ പിന്നീട് ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഭീതിയാകണമെന്നില്ല എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ യോസെഫ് പറഞ്ഞതുപോലെ എനിക്ക് എങ്ങനെ തിന്മ ചെയ്യാനാകും എനിക്കെങ്ങനെ പാപം ചെയ്യാനാകും എനിക്കെങ്ങനെ തെറ്റായ വഴിയിലൂടെ വിഭവങ്ങൾ സ്വരൂപിക്കാനാകും വള്ളവും വലയും ഉപേക്ഷിച്ച് തനങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് യേശു കർത്താവിൻ്റെ പിന്നാലെ പോയ ആദ്യ അപ്പോസ്തലന്മാരുടെ പിൻതലമുറക്കാരാണ് നാം വെറും രണ്ടു കാശിട്ട വിധവയുടെ കൊച്ചുമക്കളാണ് നാം എന്ന ബോധ്യത്തോടെ ഈ സദൃശവാക്യത്തിൻ്റെ പുരുൾ ഗ്രഹിപ്പാൻ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കണം സദൃശവാക്യങ്ങൾ പത്താം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുകയില്ല നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു നമ്മുടെ സമ്പാദനത്തെ നമ്മുടെ സമ്പത്തിനെ ഒന്ന് വിശകലനം ചെയ്യുവാനും അതിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് പുനർചിന്തനം ചെയ്യുവാനും ഈ ധ്യാനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ